നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ വേറിട്ടൊരു തലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളല്ല ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്, തികച്ചും വ്യത്യസ്തമായ ഒന്ന്. നമ്മൾ കൂണുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അതായത് ഫംഗസ്. വീട്ടുവളപ്പിൽ നമ്മൾ ഫംഗസ് ഉണ്ടാക്കി ആഹാരമായി കഴിക്കാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കൂണിനെക്കുറിച്ചാണ് ഇന്ന് കൃഷിദീപം നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. കോർഡിസെപ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇത് പണ്ടുകാലത്ത് നമ്മുടെ ആയുർവേദ വൈദ്യന്മാരും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കൂണിനമാണ്. കൂടുതലും ടിബറ്റ്, ചൈന എന്നീ പ്രദേശങ്ങളിൽ, അതായത് വളരെ ഉയരം കൂടിയ സ്ഥലങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിലുള്ള കാലാവസ്ഥയാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യം. എന്താണ് ഈ കൂണിൻ്റെ പ്രത്യേകത എന്തല്ലേ? ഇത് കൂടുതലും മരുന്നായും ആയുർവേദത്തിലുമാണ് ഉപയോഗിക്കുന്നത്. പലതരം രോഗങ്ങൾ വരാതിരിക്കുന്നതിനും വന്ന രോഗങ്ങൾ മാറുന്നതിനും ഇത് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ഈ ഫംഗസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇതിനൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഒരുപക്ഷെ ഈ ഒരു ഗുണം തന്നെ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെയേറെ കൂട്ടും. ഇന്ന് ലോകത്തിൽ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ലഭ്യമായ കൂണുകളിൽ ഏറ്റവും വിലക്കൂടിയ കൂണാണ് ഈ കോർഡിസെപ്സ് എന്ന് പറയുന്നത്. സാധാരണ ഇത് നാച്ചുറലായിട്ട് പ്രകൃതിയിലുണ്ടാകുന്നതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് പുതുതായിട്ട് ഒരു 2 ചെറുപ്പക്കാർ ചേർന്ന് ഇതിൻ്റെ കൃഷി ആരംഭിച്ചിരിക്കുകയാണ്, അതും ടിഷ്യൂ കൾച്ചർ രീതിയിൽ. ഈ കൃഷി വിശേഷങ്ങളിലേക്കാണ് ഇന്ന് കൃഷിദീപം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോർഡിസെപ്സ് മഷ്റൂംസ് വളർത്തുന്നതിന് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ലാബ്, ടിഷ്യൂ കൾച്ചർ ലാബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് 2 സുഹൃത്തുക്കളാണ്. ഒന്ന് രഘു, ജയകൃഷ്ണൻ, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. അതായത് 10-20 വർഷമായിട്ടുള്ള കൂട്ടുകെട്ട് അവർ അവരുടെ ഈ ബിസിനസ്സിലും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മഷ്റൂമിലേക്ക് നിങ്ങളുടെ ഒരു നോട്ടം എത്തിയത്? ആക്ച്വലി 2016 ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്, കോർഡിസെപ്സിനെ കുറിച്ച്. ഇത് ഒരു മെഡിസിനൽ വാല്യൂസ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ആയി, പിന്നെ അതിനെക്കുറിച്ച് കുറേ പഠിച്ചു, കുറേ ഇൻ്റർനെറ്റിൽ കുറേ ബ്രൗസ് ചെയ്തു. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കുറച്ച് കുറേ കൂടി ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്നത്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഒരു മഷ്റൂമുണ്ട്, വെരി റയർ മഷ്റൂമാണ്, നമുക്കിതൊന്ന് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി സ്റ്റഡി ചെയ്തിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും പിന്നെ അതിൻ്റെ ഒരു ജേണിയിലായി, പിന്നെ ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി, ഇതിനെക്കുറിച്ച് ട്രെയിനിങ് എടുത്തിട്ട് പിന്നെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത് ശരി നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ശരിക്കും ഏകദേശം 2 വർഷത്തോളമുള്ള നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ലാബ് സെറ്റ് ചെയ്യുന്നതിന് വളരെയേറെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് തുടക്കമാണ്, ഇത് ഫസ്റ്റ് ക്രോപ്പാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇതിനകത്ത് കയറി കാണാം. പക്ഷേ കയറുന്നതിന് മുമ്പ് ഇതിനകത്ത് കയറുന്നതിന് ചില പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് മാറേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ഹൈജീനിക്, എല്ലാ കാര്യങ്ങളിലും ഹൈജീനിക്, കാരണം ഇത് ടിഷ്യൂ കൾച്ചർ ലാബിൽ വളരെ സ്റ്റെറൈൽ കണ്ടീഷനിലാണ് ഇതിനെ വളർത്തേണ്ടത്. അപ്പോൾ അത് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് അകത്തേക്ക് കയറാം. എന്താ ഇപ്പോൾ നമ്മുടെ ഡ്രസ് കോഡ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് ഈ ക്യാമറ കൊണ്ട് കയറുമ്പം ക്യാമറയും ക്യാമറമാനും ഇതും എല്ലാവരും ഇതുപോലെ ഡ്രസ് കോഡ് പാലിക്കുകയും അതുപോലെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ നമുക്കിനി ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. എന്താ ഇതിപ്പോൾ നമ്മൾ കോർഡിസെപ്സ് മഷ്റൂമിൻ്റെ ടിഷ്യൂ കൾച്ചർ ലാബിനകത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇതിൻ്റെ പല സ്റ്റേജിലുള്ള കോർഡിസെപ്സ് വളർന്നു നിൽക്കുന്നുണ്ട്. ഏകദേശം എത്ര ദിവസമാണ് ഒരു ഇതിനെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത് ഫ്രൂട്ടിംഗ് ബോഡി വരുന്നത് വരെ എടുക്കുന്ന ഒരു സമയം? ഇത് ആക്ച്വലി ഇതിൻ്റെ 60-70 ഡേയ്സ് ആണ് ഇതിൻ്റെ പീരിയഡ്, ഡിപ്പെൻഡിങ് ഓൺ ദി ഗ്രോത്ത്.
ഇപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ ആർട്ടിഫിഷ്യൽ എൻവയറമെൻ്റ് ആയാലും ചിലപ്പോൾ 60 days തന്നെ ഗ്രോത്ത് വരും. ബട്ട് ദെൻ യൂഷ്വലി 60 to 70 days ആണ് അതിൻ്റെ പീരിയഡ്. ഇപ്പം നമുക്ക് ഏതാണ്ട് ഇതാണല്ലേ ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ഇനി ഒരു 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 80% കൂടി ഗ്രോ ആവും. ഐ മീൻ ഒരു 60% ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഗ്രോ ആവും. ദാറ്റ് മീൻസ് 80% ഓഫ് ദി ബോട്ടിൽ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫുള്ളി ഗ്രോ. സോ ദാറ്റ് ഈസ് അബൌട്ട് ഒരു 65 days ഒരു പീരിയഡാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോർഡിസെപ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 400 സ്പീഷീസ് ഇതിൻ്റെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗിക്കുന്നത് എഡിബിളായിട്ട് ഉപയോഗിക്കുന്നത് രണ്ടെണ്ണമാണ്. എഡിബിളായിട്ട് ഉപയോഗിക്കുന്നത് കോർഡിസെപ്സ് സിനെൻസിസും കോർഡിസെപ്സ് മിലിറ്ററീസ് ആണ് എഡിബിളായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ടിഷ്യു കൾച്ചർ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മിലിറ്ററീസ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ശരിക്കും ഈ കോർഡിസെപ്സ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഇത് ടിഷ്യു കൾച്ചറിൽ വളർത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന് നാച്ചുറലി വളരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു പുഴുവിൽ ഇതിൻ്റെ വിത്ത് വീണ് ആ പുഴുവിനെ ഇത് ആഹാരമാക്കി വളർന്ന് അതിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ കൂണ് വരുന്നത് പോലെ വരുന്ന ഒരു ഫ്രൂട്ടിങ് ബോഡിയാണ് ഈ കോർഡിസെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ നാച്ചുറലി പുല്ല് വളരും പോലെ ഈ ഫീൽഡിൽ നമുക്ക് കാണാൻ പറ്റും ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്ഥലങ്ങളിൽ. പക്ഷേ അതിൻ്റെ കൾച്ചർ ഫോമാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിൻ്റെ കൾച്ചർ വെച്ചിട്ടാണ് ഇവിടെ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റേതായിട്ടൊരു മീഡിയം നിങ്ങൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതിൻ്റെ ഇത് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ടിഷ്യു കൾച്ചറിൻ്റെ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മളിത് ഗ്രോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു റൂമിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കൊടുക്കേണ്ടത്? ഇതിന് മെയിനായിട്ട് വേണ്ടത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. നമ്മൾ 18 to 22 degrees ടെമ്പറേച്ചർ 24 hours നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ രണ്ട് AC ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി നമ്മൾ 70 to 80 degrees ഹ്യൂമിഡിറ്റി നമ്മൾ 80% ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്. ലൈറ്റ് നമ്മൾ മാനേജ് ചെയ്യണം. നമ്മൾ ഡേ നൈറ്റിൻ്റെ കംപ്ലീറ്റ് സീക്വൻസ് നമ്മളിവിടെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനുള്ള പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ഇൻ ടേംസ് ഓഫ് എയർ ക്വാളിറ്റി. ഇപ്പോൾ നമ്മളിവിടെ ഹെപ്പ ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഹെപ്പ ഫിൽട്ടറിന് 0.3 microns എയർ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് വരുന്നത്. ഇതല്ലാണ്ട് തന്നെ നമ്മൾ എല്ലാ ബോട്ടിൽസിലും നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫിൽട്ടർ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ക്ലീൻ എയർ ആണ് ഇതിലേക്ക് പോകുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബ്രീത്സ് ഇൻ ഓക്സിജൻ and lets out carbon dioxide. അപ്പോൾ സാധാരണ മനുഷ്യരെ പോലെയാണ് ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ഫ്രഷ് എയർ കയറുന്നത് അത് വളരെ ഫിൽട്ടർ ചെയ്ത് അതിനകത്ത് മൈക്രോബ്സും ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതാണ് റൂമിനകത്തേക്ക് കയറുന്നത്. അത് വീണ്ടും കുപ്പിയും എയർ സർക്കുലേഷൻ ഉണ്ട്. പക്ഷേ അത് ഇടുന്നത് വീണ്ടും ഒരു ഫിൽട്രേഷൻ വഴിയാണ് എയർ ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഹൈജീനിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇതിനെ ഇവിടെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഡെയിലി മോപ്പ് ചെയ്യണം. മോപ്പ് ചെയ്യണ്ടും നമ്മൾ RO water യൂസ് ചെയ്തിട്ട് മാത്രമേ ഇതിനകത്ത് മോപ്പ് ചെയ്യുള്ളൂ. ആൻഡ് നമ്മൾ രണ്ടുപേരും അല്ലാണ്ട് വേറൊരു തേർഡ് പേഴ്സൺ ഇതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. ഞങ്ങളായിരിക്കും ഒരു പക്ഷേ ആദ്യം കയറുന്നല്ലേ. ഇതിൻ്റെ ഒരു പരിശീലനം എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഏതായാലും ഒരു നല്ല രീതിയിൽ പരിശീലനം നടത്തി എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ആക്ച്വലി നേരത്തെ പറഞ്ഞ മാതിരി ഒരു 2 കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പല ആൾക്കാരായിട്ട് സംസാരിച്ചു, പല ആൾക്കാരായിട്ട് ഞങ്ങൾ ഇതിനെ കോൺടാക്ട് ചെയ്തു. അതിൽ സന്തോഷ് സാർ ഒരു ഞങ്ങളുടെ ഒരു മെൻറ്ററാണ്. പിന്നെ ഞങ്ങൾ അവരിതിനെക്കുറിച്ച് മനസ്സിലാക്കി. പിന്നെ നോർത്തേൺ ഇന്ത്യയിൽ പോയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ട്രെയിനിങ് ഫുള്ളായിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് ട്രെയിനിങ് എടുത്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇതിലൊരു ചാലഞ്ച് എന്തായിരുന്നു വെച്ചാൽ കേരളത്തിൽ ഇത് ആരും തുടങ്ങാത്തതുകൊണ്ട് കേരളത്തിലെ ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഇത് എങ്ങനെ ഗ്രോ ചെയ്യുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ അറിയേണ്ടിയിരിക്കും. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇവിടെ ആ ഒരു ചാലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തു. ഓൾമോസ്റ്റ് ഒരു സക്സസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങി. ഇത് ഇന്ത്യയിൽ വേറെ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? ഇത് നോർത്ത് ഇന്ത്യയിൽ ഡെറാഡൂണിലുണ്ട്, UPയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കൂടെ തന്നെ ട്രെയിനിങ് എടുത്ത ഒരു 12 ഇപ്പോൾ മെല്ലെ മെല്ലെ തുടങ്ങുന്നുണ്ട്. സോ മെല്ലെ ഗ്രോ ആയി വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് വന്നിട്ട് ഇപ്പോൾ ഗ്രോ ആയി വരുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇത് മെഡിസിനൽ വാല്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതായത് പല രോഗങ്ങൾക്കും രോഗം വരാതിരിക്കാനും അതുപോലെ രോഗം വന്നാൽ ചികിത്സാ രീതിയിലും അത് മരുന്നായിട്ടാണെങ്കിലും ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നു. ഇത് ഡയറക്റ്റായിട്ട് ഡ്രൈ ചെയ്തും
ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഗ്രീൻ ടീയിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഏത് ബിവറേജ് ചെയ്യുന്നതിനകത്തും ഇത് നമുക്ക് ആഡ് ചെയ്യാം. അതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആയുർവേദ പ്രിപ്പറേഷൻസിലെല്ലാം വരുന്നുണ്ട്. അപ്പം മെഡിസിൻ എന്നുള്ളൊരു രീതിയിൽ ഇത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വില കേട്ടാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ആകാംക്ഷ വരും ഇതിനെക്കുറിച്ച്, അല്ലേ? ഏകദേശം ഇതിൻ്റെ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ ഇതിന് 1.5 lakhs ആണ് ഇതിൻ്റെ. ഒരു കിലോയുടെ വില 1.5 lakh rupees. റീറ്റെയിൽ മാർക്കറ്റിൽ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ കോർഡിസെപ് മിലിറ്ററീസിന് 3 to 5 lakh rupees ആണ് റീറ്റെയിൽ മാർക്കറ്റിൽ വില. യൂറോപ്യൻ കൺട്രീസിലാണ് ഇതിൻ്റെ കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇന്ത്യയിലിപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് തുടങ്ങുന്നുണ്ട്. ഇതിൻ്റെ നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരുപാട് ആൻറ്റി ഏജിങ് ക്രീമുകളിൽ ഇതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിന് ഇനി വളരെ സാധ്യതയാണ്. ബാക്കി മറ്റേതൊക്കെ ഫീൽഡിലാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് സ്പോർട്സിൽ സ്പോർട്സ്മാൻ ഇതിന് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതൊരു എനർജി എൻഹാൻസ്മെൻറ്റ് ഒരു ടോണിക്കായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ബേസിക്കലി 1999 ഒളിമ്പിക്സിൽ ചൈനീസ് അത്ലീറ്റ്സ് ഗോൾഡ് മെഡൽ വിൻ ചെയ്തപ്പോഴാണ് ഈ കോർഡിസെപ്സിനെ കുറിച്ച് വേൾഡ് അറിയുന്നത് ആക്ച്വലി. അപ്പോൾ അവിടുത്തെ അത്ലീറ്റ്സ് ഇത് കണ്ടിന്യൂസ്ലി ഇത് കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നു, സോ ദാറ്റ് അവരുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് ഈ പറയുന്നത് പോലെ നമ്മൾ ഡ്രഗ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഏറ്റവും അല്ലാതെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് നാച്ചുറൽ ഫുഡ് അഡിക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് എനർജി ബൂസ്റ്ററായിട്ട് നമുക്കിതിന് ഉപയോഗിക്കാം. ഇതിനൊരു സൂപ്പർ ഫുഡ് കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് എനർജി ബൂസ്റ്ററായിട്ടും ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി നമ്മളുടെ ഇപ്പോൾ നാട്ടിൽ നോക്കി നാഷണൽ റിപ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള ഈസ് എമംഗ് ദി top 5 ഇൻ ക്യാൻസർ കേസസ്, top 10 ഫോർ ഡയബറ്റീസ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് വിൽ ഓൾവേസ് ബി ഹെൽപ്ഫുൾ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് മറ്റേത് ഫുഡിനേക്കാളും വളരെ കൂടുതലുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഇത് ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിവിധിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് കോർഡിസെപ്സ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ സാധ്യതകൾ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം ഇപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ഉപയോഗവും ഇത് എങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നു എന്നുള്ള സ്റ്റഡീസ് എല്ലാം നടത്തി റിസൾട്ടുകളുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് കുറേ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ ശാസ്ത്രലോകം പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംരംഭം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യുവാക്കൾക്കും അതുപോലെ തന്നെ ഇതിന് താല്പര്യമുള്ളവർക്കും ആരംഭിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എടുത്തുചാടി ഒരിക്കലും ഇത് ചെയ്യരുത്, കാരണം ഇതിനകത്ത് ഇവർ തന്നെ ഇത് ഒരു 2 വർഷത്തെ എഫേർട്ടിന് ശേഷമാണ് ഈ ഒരു ലാബ് സെറ്റ് ചെയ്ത് ഇവർ ഇതിലേക്ക് ആരംഭിച്ചത്. ഇപ്പം നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ സഹായം തേടാം, കാരണം ഒരു പറഞ്ഞു തരാനും വന്ന് കാണാനും ഒരു സ്ഥലമുണ്ട്. നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള ട്രെയിനിങ്ങുകൾ എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് ആരെങ്കിലും കടന്നു വരാൻ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് 3 phases ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ഫേസാണ്. സെക്കൻഡ് ഫേസ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾക്ക് കപ്പാസിറ്റി ഒരു വർഷത്തിലൊരു 10 kilo ഡീഹൈഡ്രേറ്റഡ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി. നമ്മളിത് 40 to 50 kilos പെർ ഇയർ, ദാറ്റ് മീൻസ് ഒരു 6 cycles നമുക്ക് കിട്ടുകയാണ്. 50 kilos പെർ ഇയർ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് phase 2 പ്ലാൻ ചെയ്യുന്നത്. phase 2 തന്നെ നമ്മൾ ബൈ ദി ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഞങ്ങൾ ഇതിൻ്റെ ട്രെയിനിങ്ങും ഇതിൻ്റെ നോ ഹൗ ഷെയർ ചെയ്യാം. ഇത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടിയുണ്ട്. പ്രാക്ടിക്കലി ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യാനാണ്. ഇതിൻ്റെ ഓപ്പറേഷണൽ ചാലഞ്ചസ് വളരെ കൂടുതലാണ്, കാരണം കേരള ക്ലൈമറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം നോർത്ത് ഇന്ത്യൻ ക്ലൈമറ്റ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ നമ്മളാണ്. അപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ട് ഇത് വി ക്യാൻ ഷെയർ ദിസ് ഈ നോളജ് വേറെ ആൾക്കാർക്കും ഷെയർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടിയാണ്. ഇവിടെ ഇപ്പം നമുക്ക് പല സ്റ്റേജിലുള്ള
കോർഡിസെപ്സ് വളർന്നു നിൽക്കുന്നത് കാണാം. ജസ്റ്റ് ഇനോക്കുലേഷൻ കഴിഞ്ഞ് ഫ്രൂട്ടിംഗ് ബോഡി വന്നു തുടങ്ങുന്നതും അതുപോലെ തന്നെ ഏതാണ്ട് ഹാർവസ്റ്റിനോട് അടുക്കുന്നതുമായിട്ടുള്ള പല സ്റ്റേജിൽ നമുക്ക് കാണുന്നുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഇനോക്കുലേഷൻ നടത്തി നേരിട്ട് ഇവിടെ വെക്കുകയാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഇതിൻ്റെ അൺലൈക്ക് നോർമൽ മഷ്റൂംസ്, ഇതിൻ്റെ സ്പോൺ ലിക്വിഡ് സ്പോണാണ്. ലിക്വിഡ് സ്പോണ് നമ്മൾ ബ്രൗൺ റൈസും ഇതിൻ്റെ സബ്സ്ട്രേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കോമ്പിനേഷനിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് 6 hours അൾട്രാവയലറ്റ് റേസിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ സ്പോൺ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം തയ്യാറാക്കാൻ പോകുന്നത് ഈ കോർഡിസെപ്സിനെ വളർത്തുന്ന, അതായത് ഈ കുപ്പികളിൽ വളർത്തുന്ന മീഡിയം തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഈ പറഞ്ഞതുപോലെ നമ്മൾ മണ്ണിലോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നതിന്, വളരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു മീഡിയമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബ്രൗൺ റൈസാണ്. പച്ചരിയുടെ ഒരു വെറൈറ്റിയാണ്, ഒരു സ്പെഷ്യൽ റൈസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ബ്രൗൺ റൈസിൽ ഇവിടെ ഒരു ലിക്വിഡ് സബ്സ്ട്രേറ്റം ഉണ്ടാക്കിയിട്ട് അതിന് ആഡ് ചെയ്തതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എന്താണ് അതിൻ്റെ ഇനോക്കുലം ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമ്മളിതിപ്പോൾ 1 liter കാൽക്കുലേഷനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 1 liter ഇതിന് യൂസ് ചെയ്യുന്നത് RO വാട്ടറാണ്. നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല, RO വാട്ടറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഇതിന് മിക്സിംഗ് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാ എക്യുപ്മെൻസും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെറിലൈസ് ചെയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് 1 liter വെള്ളം ഒഴിക്കുന്നു. അതിനകത്തേക്ക് ഇതിനാവശ്യമായിട്ടുള്ള അളവിലുള്ള ഇൻഗ്രീഡിയൻസ്, അതിനകത്ത് പല ഈസ്റ്റ് ഉണ്ട്, പെപ്റ്റോൺ ഉണ്ട്, അതുപോലെ ഗ്ലൂക്കോസ് ഉണ്ട്, അങ്ങനെ പല ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ സബ്സ്ട്രേറ്റ് ഉണ്ടാക്കുന്നതിനുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ആഡ് ചെയ്യുന്നത്, അത് പ്രത്യേക അളവിൽ ആണ് ഇതിൽ ചേർക്കുന്നത്. ലിക്വിഡ് സബ്സ്ട്രേറ്റും റെഡിയായി കഴിഞ്ഞു. ഇതിനെ നമ്മൾ ബോട്ടിലിൽ അരി ഇട്ടിട്ട് അതിലേക്ക് ഇത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ എടുക്കുന്നത്? 20 grams ബ്രൗൺ റൈസ് വേണം, ആൻഡ് 40 ml ലിക്വിഡ് സബ്സ്ട്രേറ്റ് നമുക്ക് വേണം. കറക്റ്റ് അളവിൽ നമ്മൾ എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 20 gram റൈസ് എടുക്കുന്നു, അതിലേക്ക് 40 ml ഈ ലിക്വിഡ് സബ്സ്ട്രേറ്റും ഒഴിക്കുന്നു. ഇതിനെ നേരെ ഓട്ടോക്ലേവിൽ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനോക്കുലേഷൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കോർഡിസെപ്സിൻ്റെ ഇനോക്കുലേഷനാണ്. അതായത് കോർഡിസെപ്സ് ഫംഗസിനെ നമ്മൾ അതിൻ്റെ സ്പോർസ് ഇനോക്കുലേറ്റ് ചെയ്യുകയാണ്. ഈ ലിക്വിഡ് മീഡിയ അഗാറും അതുപോലെ തന്നെ പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാറും ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു അഗാർ മീഡിയത്തിൽ കൾച്ചർ വളർത്തിയതിന് ശേഷമാണ് നമ്മളതിനെ ഈ സബ്സ്ട്രേറ്റത്തിലേക്ക് ഇനോക്കുലേഷൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സബ്സ്ട്രേറ്റിലേക്ക് നമ്മുടെ ലിക്വിഡ് സ്പോർസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു സിറിഞ്ച് ഉപയോഗിച്ചാണ് ആഡ് ചെയ്യുന്നത്. ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ബ്രൗൺ റൈസിൽ, അതായത് പച്ചരിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു തരം ബ്രൗൺ റൈസ്, ഇതൊരു സ്പെഷ്യൽ റൈസാണ്. അപ്പോൾ ഈ റൈസിൽ ലിക്വിഡ് അഗാറും കൂടെ ചേർത്തിട്ടുള്ള മീഡിയത്തിലാണ് നമ്മൾ ഈ ലിക്വിഡ് സ്പോറ് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് ഒരു 5 days നമ്മൾ ഡാർക്ക് റൂമിൽ വെച്ചതിന് ശേഷം ഇതിനകത്ത് മൈസീലിയ വളർന്നത്, അതായത് ഫംഗൽ ഗ്രോത്ത്, ഒരു വെളുത്ത തന്തുക്കൾ പോലെ വളർന്നതിന് ശേഷമാണ് നമ്മളിതിനെ ഫ്രൂട്ടിംഗ് റൂമിലേക്ക് മാറ്റുന്നത്. ഇത് കോർഡിസെപ്സിൻ്റെ ഉണക്കിയ ഫംഗസാണ്. ഇപ്പം നമ്മൾ ഒരു ബോട്ടിലിൽ ഏകദേശം ഒരു 20 to 40 grams വരെയാണ് അതിനകത്ത് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന മഷ്റൂം. അപ്പോൾ ആ ഫംഗസിനെ ഉണക്കി കഴിയുമ്പോഴേക്കും അതിന്നൊരു നമുക്കൊരു 20% റിക്കവറി കിട്ടും. അപ്പോൾ ഇതെപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്ത് വെച്ചിരുന്നാൽ അത് കണ്ടാമിനേഷൻ വരും. അപ്പോൾ അതിനെ അപ്പോൾ തന്നെ ആ ഡ്രയറിനകത്ത് വെച്ച് ഡ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈ ചെയ്ത് സൂക്ഷിച്ചാൽ ഇതൊരു 5 years വരെ കേടുപെടാതിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് പല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് മരുന്നുകളുടെ ഭാഗമാക്കാം, ഫേഷ്യൽ ക്രീമുകളുടെ ഭാഗമാക്കാം, അതുപോലെ ഏത് ഫുഡ് അഡിക്റ്റീവ്സിലും അല്ലെങ്കിൽ ബിവറേജസിലാണെങ്കിലും ചായയിലാണെങ്കിലും കുടിക്കുന്ന എന്തിലും നമുക്കിതിനെ ആഡ് ചെയ്യാം. ഇതിൻ്റെ പൗഡർ ഫോമിൽ ആഡ് ചെയ്യാം, ഇത് റോ ആയിട്ടിട്ട് ചെയ്യാം, പിന്നെ ഇത് മറ്റ് പ്രോഡക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ആക്കി മാറ്റാം. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഈ ഒരു ഫംഗസ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു
കാണാൻ കൗതുകം കാണും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചായയിലൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു 2-3 പീസ് ഒരു ഗ്രീൻ ടീയിലിട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ എനർജറ്റിക് ആണെന്നാണ് പറയുന്നത്. നമുക്കേതായാലും ഇതൊന്ന് ഒരു കട്ടൻ ചായയിലിട്ട് കുടിച്ചു നോക്കിയാലോ. അപ്പം നമ്മുടെ കോർഡിസെപ്സ് ടീ റെഡി ആയി കഴിഞ്ഞു. സാധാരണ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ രാവിലെ കുടിക്കാറുണ്ട്. അതിന് പകരം ഈ കോർഡിസെപ്സ് ഇട്ട ഒരു ടീ. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ടീയുടെ പോലും ഒരു കളറ് മാറി വരികയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ആ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള കോർഡിസെപ്പിൻ അല്ലേ, കോർഡിസെപ്പിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ടും ഇതിൻ്റെ ഈ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബൂസ്റ്റിംഗ് ഉണ്ടാകും എന്നാണ് പറയുന്നത് അല്ലേ, ഒരു എനർജി ബൂസ്റ്റിംഗ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഗ്രീൻ ടീ കുടിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു ഫീലാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തൊരു മെഡിസിനൽ വാല്യൂ, ഇപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ, പക്ഷേ ഇത് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇപ്പോൾ ഗ്രീൻ ടീ കുടിക്കുന്നവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും കുടിക്കാൻ പറ്റും. നമുക്ക് വേറെ ആഡഡ് മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ കുടിക്കാം. ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി നമ്മൾ ഡീഹൈഡ്രേറ്റഡ് കോർഡിസെപ്പ് നമുക്ക് കൺസ്യൂം കഴിക്കാം, നമുക്ക് കളയേണ്ട ആവശ്യമില്ല, കാരണം അതിലും ഇൻഗ്രീഡിയൻസ്. ഈ രണ്ട് ചെറുപ്പക്കാരുടെ മുഖത്ത് സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു ഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവർ ആദ്യമായിട്ട് ആരംഭിച്ച ആ ഒരു സംരംഭം അത് വിജയിച്ച് അതിൻ്റെ ഒരു ഹാർവെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് നിൽക്കുകയാണ്. ദിവസങ്ങൾക്കകം വരെ അതിൻ്റെ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു വിളവെടുപ്പ് നമുക്കിത് ഈ പ്രാവശ്യത്തത് വളരെ സക്സസ്ഫുൾ ആകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഇത് ഇപ്പോൾ രണ്ട് രീതിക്കാണ് ഇത് ചെയ്യാനുള്ള പ്ലാൻ. ഒന്ന്, ഹോൾസെയിൽ മാർക്കറ്റിൽ ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട്, എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. റീറ്റെയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഹെൽത്ത് സപ്ലിമെൻറ്റ് പ്രൊഡക്ട്സിൻ്റെ അവയർനെസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റീറ്റെയിൽ മാർക്കറ്റിലും സെയിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി രണ്ട് ആയുർവേദിക് കമ്പനിയായിട്ട് ഓൾറെഡി ഫൈനൽ ഡിസ്കഷൻ കഴിഞ്ഞു. വൺസ് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ് ദ ആർ റെഡി ടു ബൈ ഇറ്റ്. അവർ പുതിയ പ്രൊഡക്ട്സ് ലൈക്ക് ആൻറ്റി ഏജിങ് പ്രൊഡക്ട്സ് അങ്ങനെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. അപ്പം ഇതിപ്പം ഒരു പുതിയ സംരംഭമാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൽ ഒരു നിങ്ങൾക്കൊരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ലല്ലേ? എന്തായാലും ഇത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് ഇതുവരെ പ്രോബ്ലം ഒന്നും ഫേസ് ചെയ്യുന്നില്ല. ഓൺലി തിങ് നമ്മളിതിൻ്റെ വോളിയൂം ഇൻക്രീസ് ചെയ്യണം, നമ്മളിതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. അപ്പം ഞങ്ങളിതിൻ്റെ ട്രെയിനിങ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ബൈ സ്റ്റാർട്ടിംഗ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഞങ്ങളിതിൻ്റെ ട്രെയിനിങ് തുടങ്ങിയിട്ട് ഒരു കൺസോർട്ടിയം ഫോം ചെയ്തിട്ട് കുറച്ചും കൂടി കൂടുതൽ ഗ്രോവേഴ്സിനെ ഇതിൽ കൊണ്ടുവന്നിട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിയിട്ട് നമ്മളിത് കുറച്ചും കൂടി വലിയ രീതിക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മാത്രം ഇത് ചെയ്യുന്നതിനേക്കാളും കുറേ ഗ്രൂപ്പുകൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് ആർക്കെങ്കിലും സപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട പരിശീലനമൊക്കെ കൊടുത്ത് നിങ്ങൾ തന്നെ ആ ഒരു ഗ്രൂപ്പിനെ ഇവിടെ സജ്ജമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് ഏകദേശം എത്ര രൂപയുടെ ചെലവ് വന്നു? ഇത് ഞങ്ങൾക്ക് ഇനീഷ്യലി ഒരു മെഷീനറിയും എല്ലാം കോസ്റ്റ് നോക്കുമ്പോൾ ഒരു 10-12 lakhs ഇനീഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നുള്ള ഇത് മന്ത്ലി നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജസും അങ്ങനെയുള്ളതിന് കുറച്ച് മെയിൻ്റനൻസ് വേണം. ഇപ്പം നമ്മൾ ഒരു 10-12 lakhs രൂപ ചിലവാക്കി ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചിലവ് കിട്ടത്തില്ലേ? ഒരു വർഷം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഇതിൻ്റെ ഓൺ പാറാകും ചെയ്യാൻ പറ്റും. അടുത്ത വർഷം തൊട്ട് നമുക്ക് ലാഭം തന്നെ ആയിരിക്കും. ഒരു ഒരു വർഷത്തിൽ നമുക്ക് 5 cycles കിട്ടും. 5 cycles നമുക്ക് 10x10 rooms 2 kilos വരെ നമുക്ക് ഗ്രോ ചെയ്യാം. ആൻഡ് വിദിൻ സെക്കൻഡ് ഇയർ നമുക്ക് ഇത് ബ്രേക്ക് ഈവൻ ആവുകയും ചെയ്യും. വേറെന്തെങ്കിലും പദ്ധതികൾ ആലോചിക്കുന്നുണ്ടോ? ഇതിൻ്റെ 3rd phase ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3rd phase ഒരു പ്ലാനിങ് സ്റ്റേജിലാണ്. 3rd phase എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി വൈഡ് റേഞ്ചിൽ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ റിസർച്ച്, ഇത് വളരെ റയറായിട്ടുള്ള കുറേ ഡിസീസസ് ഇപ്പം നമ്മുടെ നാട്ടിലും കുറേ സ്ഥലത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോർഡിസെപ്സ് നമുക്ക് എങ്ങനെ ഇത് പുതിയ രോഗങ്ങൾക്ക് ക്യൂറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു റിസർച്ച് തുടങ്ങാനുള്ള ഒരു ഒരു ആഗ്രഹമുണ്ട്. വി ആർ ഓൺ എ പ്ലാനിങ് സ്റ്റേജ്. അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇനീഷ്യൽ ഡിസ്കഷൻസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇത് രഘു
എന്താണ് നിയമ ബിരുദം കഴിഞ്ഞിട്ടുള്ള ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇദ്ദേഹം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഗൾഫിലായിരുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അവരുടേതല്ലാത്തൊരു മേഖലയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഏതായാലും അവരുടെ മുഖത്തു നിന്ന് തന്നെ നമുക്കറിയാം അത് വളരെ സക്സസ്ഫുൾ ആണെന്നും അതിന് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളത് അല്ലേ. ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു സംരംഭം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ ആശംസകളും. കോർഡിസെപ്സ് മഷ്റൂമിനെ കുറിച്ചുള്ള ഈ ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഇത് കണ്ട് കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കരുത് കേട്ടോ. നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. പിന്നെ പ്രത്യേകിച്ചും ഇതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകൾ. ഈ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി ബന്ധപ്പെടുക രഘു ഒ നായർ, ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ, ശ്രീധാം, ചന്ദ്രനഗർ, പാലക്കാട്. ഫോൺ 9043099998. ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാകുന്നു. കാർഷിക കേരളത്തിൻ്റെ മറ്റൊരു വിശേഷവുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.